ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ ഇടുക്കി വയനാടൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ റിസോർട്ടൊക്കെ എടുക്കില്ലേ, അതുപോലെയുള്ള ഒരു ചെറിയ റിസോർട്ട് പോലെ തോന്നിക്കുന്ന ചെറിയൊരു ഹോട്ടലാണിത്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നല്ല മഞ്ഞ് വയ്യാണ്, ആ സമയത്താണ് ഇവിടോട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മഞ്ഞുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് സസ്കച്ച്വാനിലല്ല, അതായത് റെജിനയിലെ തന്നെ ഒരു മ്യൂസിയം കാണാൻ കൂടിയാണ് പോകുന്നത്. ആ മ്യൂസിയം കണ്ടിട്ട് നമ്മൾ നേരെ മൂസ്റ്റ ക്യാമ്പസിൽ പോകും, അതായത് ആഷിഖ് പഠിച്ച കോളേജിലോട്ടാണ് പോകുന്നത്. അവിടെ ആഷിഖിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് കോളേജ് ഒന്ന് കാണിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് മടങ്ങുന്നതായിരിക്കും. ഞങ്ങൾ സസ്കാച്ചുവാൻ റോയൽ മ്യൂസിയം കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞൊക്കെ വീണത് ഇവിടെ ഇങ്ങനെ പാടം പോലെ കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വാ, നമുക്കിനി അകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം, നമുക്ക് അങ്ങോട്ട് പോകാം. എന്ന് പറയുന്ന ഒരു ഡൈനോസോറിന്റെ ഭീമാകാരമായ ഫോസിലാണ് കാണുന്നത്. ഇവിടെ ഈ ഡൈനോസോറിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്മോൾ ടിറക്സിന്റെ ഡൈനോസോറിന്റെ സൗണ്ടാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോണത്. പിന്നെ നമ്മൾ രണ്ടാമത് കേൾക്കാൻ പോകുന്നത് വലിയൊരു ഡൈനോസോറിന്റെ സൗണ്ട് എങ്ങനെയാണ് അത് കേൾക്കാനാണ് പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടിറക്സിന്റെ ചെറിയൊരു ഫോസിലാണ് എന്താ ഇവിടെ വച്ചേക്കുന്നത്. ഇതിന് സ്കോട്ടി എന്ന് പേര് നൽകിയിട്ടുണ്ട്. നമ്മൾ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടില്ലേ, അതിനകത്ത് മരിക്കാൻ കിടക്കുന്ന ഒരു ഡൈനോസർ ഇല്ലേ, അതിന്റെ ഒറിജിനൽ സ്കള്ളാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ബോക്സിലാണ് ഇതാ ഇവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇത് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ സസ്കാച്ച്വാനിലൊക്കെ തന്നെയുള്ള നേരത്തെ ഉള്ള ട്രൈബൽസിൻ്റെയൊക്കെ ജീവിത രീതിയും അവരുടെ മൂപ്പൻ്റെയൊക്കെ ഒരു പിക്ചറും അവർ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ പിക്ചേഴ്സിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Thank you.
പാമ്പിന്റെ കണ്ണിലൂടെ നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അടിപൊളിയായിരുന്നു. ഇത് കണ്ടില്ലേ, മഞ്ഞെല്ലാം വീണ് ഇവിടെ നല്ല പാട കണക്ക് കിടക്കുവാണ്. ഇനി നമ്മൾ യാത്ര പോകുന്നത് മീൻസ് ജയിലോട്ടാണ്. ആശിക്കിന്റെ കോളേജിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്.